കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ലക്ഷം വീട് കോളനികളുടെ മുഖച്ഛായ മാറ്റുന്ന സമഗ്ര നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് ഫണ്ടും പൊതുജനങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന ഫണ്ടും ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. നവീകരണ പ്രവർത്തികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് നിർവഹിച്ചു. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീടുകളും ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകളുമൊക്കെ ഇനി പഴങ്കഥയാവുകയാണ്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ലക്ഷം വീട് കോളനികൾ പുതിയ രൂപത്തിലേക്ക് മാറുകയാണ്. കോളനികളുടെ മുഖച്ഛായ മാറ്റുന്ന സമഗ്ര നവീകരണ പ്രവൃത്തികൾക്കാണ് പഞ്ചായത്തിൽ തുടക്കമായത്. ഗ്രാമപഞ്ചായത്ത് ഫണ്ടും പൊതുജനങ്ങളിൽ നിന്നും ശേഖരിച്ച ഫണ്ടും ഉപയോഗപ്പെടുത്തിയാണ് കോളനികൾ നവീകരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രണ്ടാം വാർഡിലെ കാരക്കുറ്റി കോളനി, 14th വാർഡിലെ ആലുങ്ങൽ കോളനി എന്നീ രണ്ട് കോളനികളെയാണ് തിരഞ്ഞെടുത്തത്. വീട് റിപ്പയറിംഗ്, പ്ലാസ്റ്ററിംഗ്, പെയിൻറിംഗ്, ചുറ്റുമതിൽ നിർമ്മാണം, ഗേറ്റ് സ്ഥാപിക്കൽ, സൗന്ദര്യവൽക്കരണം, ആരോഗ്യവും ശുചിത്വവും ഉറപ്പുവരുത്തുന്ന വിവിധ പദ്ധതികൾ തുടങ്ങിയവയാണ് കോളനികളിൽ നടപ്പാക്കുന്നത്. നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി കോളനികളുടെ പേരുകൂടി മാറ്റി കോളനികളെ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കാനാണ് ഭരണസമിതിയുടെ ശ്രമം. 1970 സ്ഥാപിച്ച ലക്ഷം വീട് കോളനിയിൽ 50 വർഷത്തിലധികമായിട്ടും കാര്യമായ നവീകരണ പ്രവൃത്തികളൊന്നും നടന്നിരുന്നില്ല. 2000 മുതൽ 2005 വരെയുള്ള ഈ രമേശ് ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇരട്ട വീടുകൾ ഒറ്റ വീടാക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമിടുകയും 2005 മുതൽ 2010 വരെയുള്ള ഭരണസമിതിയിൽ എം എ നാസർ പ്രസിഡന്റായ സമയത്ത് പ്രവൃത്തി പൂർത്തീകരിക്കുകയുമായിരുന്നു. പുതിയ ഭരണസമിതി അധികാരമേറ്റെടുത്ത് 1 വർഷം പൂർത്തിയായപ്പോഴേക്കും വലിയ പദ്ധതികളുമായി നവീകരണത്തിന് തുടക്കമിടുകയും ചെയ്തു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് നൽകിയ വലിയ വാഗ്ദാനമായിരുന്നു കോളനി നവീകരണമെന്നും ഇതിന് തുടക്കമിടാനായതിൽ സന്തോഷമുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് പറഞ്ഞു. ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച മാതൃകാ ലക്ഷം വീടാക്കി മാറ്റുകയാണ് ഭരണസമിതിയുടെ ലക്ഷ്യം. നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം കാരക്കുറ്റി കോളനിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് നിർവഹിച്ചു. ശ്രമകരമായ ദൗത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഞാൻ ഏറ്റവും അതിൽ ആ പ്രസിഡന്റ് പറഞ്ഞ വാക്കിന് അടിവരയിടുന്നത് ലക്ഷം വീടുള്ള പേര് മാറ്റണം. ആ പേരാണ് മാറ്റണം. ലക്ഷം വീട് സംഭവമില്ല, നമ്മളൊക്കെ ഒന്ന ഒരേ വീട്. എൻ്റെ വീട് ലക്ഷം വീട് ഞാൻ പറയും, ഇല്ലല്ലോ നിങ്ങളെ ഞാൻ പറയും, നിങ്ങളേനും പറയണ്ട, തീരുമാനിച്ചിട്ട് നമ്മളാ. അങ്ങനെ ഒരു നല്ല ഒരു നഗരാക്കണം ലക്ഷം വീട്. ആ പേരേ മാറ്റി നല്ല ചെറുപ്പമാണെങ്കിൽ നല്ല മനോഹരമായ വീട്, പിന്നെ സൗകര്യങ്ങൾ, കക്കൂസ് അടക്കമുള്ള, കുടിവെള്ളം അടക്കമുള്ള, ഗാർഡനിങ് അടക്കം പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു, ഒക്കെ നടക്കുന്ന കാര്യമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ നദീറ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ ഷിഹാബു മാട്ടുമുറി, ഫസൽ കൊടിയത്തൂർ, ടി കെ അബൂബക്കർ, കെ ജി സീനത്ത്, വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ എ പി ജസ്ലി, എം എ അബ്ദുറഹിമാൻ, സി പി അസീസ്, വി അഹമ്മദ്, ഗിരീഷ് കാരക്കുറ്റി, സി വി അബ്ദുറഹിമാൻ, സി കെ അഹമ്മദ്, കെ കെ സി റഷീദ്, ഹുസൈൻകുട്ടി കുയിൽ, ആരിഫ് മുല്ല വീട്ടിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.